നമസ്കാരം. കോവിഡിനെ മറയാക്കി കോടതിയെ പറ്റിച്ച ഫ്രാങ്കോ മുളക്കലിന്റെ ജാമ്യം റദ്ദാക്കി. കേസ് നീട്ടാൻ കോവിഡിനെ മറയാക്കിയ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളങ്കലിനെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ച് കോടതി. വിചാരണ കോടതിയായ കോട്ടയം അഡീഷണൽ ജില്ലാ ജഡ്ജി ജി ഗോപകുമാറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. തുടർച്ചയായ 14-ാം തവണയാണ് പ്രതി കോടതിയിൽ ഹാജരാകാതിരിക്കുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കാത്ത ജാമ്യക്കാർക്കെതിരെ പ്രത്യേക കേസെടുത്തു. ജാമ്യത്തുക കണ്ടുകെട്ടാതിരിക്കുവാൻ കാരണം ബോധിപ്പിക്കാൻ നോട്ടീസ് ഉത്തരവായി. കഴിഞ്ഞ അവധി ദിവസമായ 1-7-2020 പ്രതി കണ്ടെയ്ൻമെന്റ് സോണിലായതിനാലാണ് ഹാജരാകാതിരുന്നത് എന്ന് പ്രതിഭാഗം ബോധിപ്പിച്ചിരുന്നു. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ പ്രതി ബിഷപ്പ് താമസിക്കുന്ന ബിഷപ്പ് ഹൗസ് ഉൾപ്പെടുന്ന ജലന്ധർ സിവിൽ ലൈൻ മേഖല കണ്ടെയ്ൻമെന്റ് സോൺ അല്ലെന്നും മനഃപൂർവ്വം കേസ് നീട്ടാനുള്ള ശ്രമമാണ് പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജിതേഷ് കെ ബാബുവിന്റെ വാദം അംഗീകരിച്ചാണ് കോടതി കടുത്ത നടപടിയിലേക്ക് കടന്നത്. കേസ് അടുത്ത മാസം 13-ാം തീയതിയിലേക്ക് മാറ്റി. ജലന്ധർ രൂപത അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ആഗ്നലോ ഗ്രേഷ്യസിന്റെ സെക്രട്ടറിക്ക് കോവിഡ് ഉണ്ടാവുമെന്ന സംശയമാണ് ഫ്രാങ്കോ അഴിമൂലികൾ പ്രചരിപ്പിച്ചിരുന്നത്. മലയാളിയായ ഈ സെക്രട്ടറി വൈദികനെ കഴിഞ്ഞ ദിവസം കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇദ്ദേഹത്തിന്റെ ഫലം പോസിറ്റീവ് ആണെങ്കിൽ ബിഷപ്പ് ഹൗസിൽ താമസിക്കുന്ന ഫ്രാങ്കോ അടക്കമുള്ളവർക്ക് ക്വാറന്റൈനിൽ പോകേണ്ടി വരുമെന്നും ഇവർ പറയുന്നു. ഇന്ന് ഹാജരാകണമെന്ന് വിചാരണ കോടതി കടുത്ത ഭാഷയിൽ തന്നെ ഫ്രാങ്കോയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഹൈക്കോടതി കൂടി വിടുതൽ ഹർജി തള്ളിയതോടെ കേസ് പരമാവധി നീട്ടിവെപ്പിച്ച് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഫ്രാങ്കോ ചെയ്യുന്നത്. കോവിഡ് ഉണ്ട് എന്ന് സംശയിക്കുന്നു എന്ന് പറയപ്പെടുന്ന വൈദികൻ താമസിക്കുന്ന വസതിയിൽ യാതൊരുവിധ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. സ്കൂളുകളുമായി ബന്ധപ്പെട്ട യോഗം കഴിഞ്ഞ ദിവസം ഹൗസിൽ നടന്നിരുന്നു. വൈദികൻ നിരന്തരം പുറത്തേക്ക് യാത്ര ചെയ്യുന്നു. അഡ്മിനിസ്ട്രേറ്റർ വരെ കഴിഞ്ഞ ദിവസം യാത്ര പോയി. ഏതാനും വൈദികരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട നിരന്തരം ചർച്ചകളും വൈദികരുടെ കൂടിക്കാഴ്ചകളും ബിഷപ്പ് ഹൗസിൽ നടക്കുന്നു. ഇവയ്ക്കൊന്നും ഒരു നിയന്ത്രണവും വരുത്താതെ കോവിഡ് രോഗിയെന്ന് സംശയിക്കുന്ന വൈദികൻ താമസിക്കുന്ന ബിഷപ്പ് ഹൗസ് പ്രവർത്തിക്കുമ്പോൾ അത് ഫ്രാങ്കോ മുളയ്ക്കലിനെ സഹായിക്കാൻ എല്ലാവരും ചേർന്നുള്ള ഒത്തുകളിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. ഈ മാസം 1-ന് ഹാജരാകണമെന്ന് ഫ്രാങ്കോയ്ക്ക് വിചാരണ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ താൻ താമസിക്കുന്ന സ്ഥലം കണ്ടെയ്ൻമെന്റ് സോണിലാണെന്നും യാത്രയ്ക്ക് ജില്ലാ ആരോഗ്യ അധികൃതർ അനുമതി നൽകിയില്ലെന്നുമാണ് ഫ്രാങ്കോയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചതെങ്കിലും സത്യം മനസ്സിലാക്കിയ കോടതി വാറന്റ് പുറപ്പെടുവിക്കുകയായിരുന്നു. ഗായത്രി, I2I ന്യൂസ്. I2I News, an eye for truth.